അവനൊന്നും അറിയില്ല മോളെ. പാവപ്പെട്ട കുട്ടികളുടെ മാറിക്കാൻ പറഞ്ഞേ. ഞാൻ ചുള്ളൻ സർ, ചെറുപ്പക്കാരൻ സർ. അത് വയറ് കണ്ടാ പറയത്തില്ലല്ലോ. വയറ വയറ് പൊട്ടിച്ചാൽ വയറകത്തേക്ക് പിടിച്ചോ, ബാക്ക് പുറത്തേക്ക് തള്ളിയില്ലേ? ഈ വയറകത്തേക്ക് പിടിക്കുമ്പോ ബാക്ക് പുറത്തേക്ക് തള്ളുന്ന ഒരു രോഗമാണ്. അതിനുള്ള ചികിത്സ ഞാൻ ബാക്കിൽ തരാം. ബാക്കിൽ എവിടെയെങ്കിലും പോയി പാസ് എങ്ങനെ നിക്കണോ? ഞാൻ എവിടെ വേറെ നിന്നോളാം, പക്ഷേ സിനിമന്റെ ചോറാ, അത് ഞാൻ ഉണ്ടിട്ടേ പോകൂ. ഡാ കുട്ടാ, എന്തായാലും കളപ്പുരക്കൽ രാഘവമേനോൻ മകൻ ആനന്ദക്കുട്ടനല്ലേ? ഓ അല്ല, ഒന്ന് കൺഫേം ചെയ്താ, ഞാൻ സുബൈർ. I am from Global India Travels. ഞാൻ അതിന്റെ റീജിയണൽ മാനേജർ. നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ജർമ്മനിയിൽ ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ആ അമ്മ പണ്ട് അച്ഛനായിട്ട് പിണങ്ങിട്ട് നേരെ ജർമ്മനിയിലേക്കാ പോയത്. അവിടെ നേഴ്സാണെന്നാ കേട്ട് കേൾവി. അവര് 3 മാസം മുമ്പ് അവിടെ വെച്ച് മരിച്ചു. അത് ശരി, അപ്പൊ അതും തീരുമാനമായി. എന്ത്? അല്ല, പറഞ്ഞു മറിയുകയും ചെയ്യാതെ അതും തീർന്നു കിട്ടി. ഐ ആം സോറി, ആ വിവരം ഞാൻ അറിഞ്ഞുകാണെന്ന് വിചാരിച്ചു. അത് പോട്ടെ സാറേ, അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലേ ഒരേപോലെ തന്നെ. അതിലൊരു ബ്രദറിലെ കാര്യം അറിയാമോ? ബ്രദറാണോ സിസ്റ്ററാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇവിടുന്ന് പോകുമ്പോ അമ്മ ഗർഭിണിയായിരുന്നു എന്നാ കേട്ടത്. ഇതൊക്കെ എനിക്ക് 3-4 വയസ്സുള്ളപ്പോ നടന്ന കഥകളാ. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ബാക്ക് മൊത്തം എനിക്കൊരു കേട്ട് കേൾവിയാ. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അവിടെ ഒരു ബ്രദർ ഉണ്ട്, ആകാശ് മേനോൻ. ആര്? ആകാശ് മേനോൻ. അയാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക്. അമ്മ ജർമ്മനിയിൽ സെറ്റിൽ ചെയ്തോണ്ടാവും. അയാളുടെ പാസ്പോർട്ട് ജർമ്മൻ സിറ്റിസന്റേതാ. അയാൾ ഇതിന് മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ചേട്ടൻ എന്ന നിലയ്ക്ക് അയാളെ സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടെന്നും ഉണ്ടെങ്കിൽ താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയിക്കാനും പറഞ്ഞ് ഞങ്ങളുടെ ജർമ്മനിയിലുള്ള ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഫാക്സ് വന്നിരുന്നു. അല്ല, ആ കക്ഷി ഇപ്പോ ഇവിടേക്ക് എന്തിനാ വരുന്നത്? അതൊന്നും എനിക്കറിയില്ല. താങ്കൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് അറിയാനേ ഫാക്സിലുള്ളൂ. ആലോചിച്ചിട്ട് ആ വിവരം എന്റെ ഓഫീസിൽ ഒന്ന് അറിയിക്കണം, അല്ലെങ്കിൽ എന്റെ മൊബൈലിൽ വിളിച്ചാ മതി. ശരി. ഇതിൽ എന്തായാലോചിക്കാൻ? അതിന് ഞാൻ നിന്നെ പോലെ വിട്ടി കുശ്മാണ്ടല്ലോ. എടാ, ഇങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇത്രയും കാലം ഈ അമ്മയമ്മൻ ഓർത്തില്ലല്ലോ. ഒരു ചില്ലിക്കാശിന്റെ ഗുണം എനിക്കുണ്ടായിട്ടില്ല. ഇപ്പൊ അമ്മ മരിച്ചപ്പോ ഈ അനിയ സാഹിബിന് പെട്ടെന്ന് ഇങ്ങനെ ചേട്ടനോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? അത് കറിഞ്ഞിട്ട് മതി, സ്വീകരിക്കണോ വേണ്ടേന്ന്. അപ്പൊ നീ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിട്ടി കുശ്മാണ്ടം. എടാ, നീ ഇപ്പൊ പറഞ്ഞില്ലേ ചില്ലിക്കാശിന്റെ ഗുണം ഉണ്ടായിട്ടില്ലെന്ന്? ആ ഡയലോഗ് അവൻ അവിടെ കിട്ടി നിന്റെ അനിയ സാഹിബിന്. ഈ രക്തബന്ധങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു ടെലിഗ്രാം പ്രോഗ്രാം പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിന് പേരെന്താ? ഈ എലിപ്പനി എന്നൊക്കെ പറയുന്ന പോലെ. എന്തായാലും ഒപ്പതെങ്കിലാവട്ടെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അവൻ തീരുമാനിച്ചു ഇത്രയും കാലം തെണ്ടിത്തിരിഞ്ഞു നടന്ന ഈ ഇന്ത്യൻ ചേട്ടനെ ജർമ്മൻ ഡോളർ കൊടുത്ത് പണക്കാരനാക്കാം. അതല്ലെങ്കിൽ ഇതേ ജർമ്മനിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എത്ര പേര് നമ്മുടെ മഹാരാജ്യത്തേക്ക് വരുന്നു? അവരൊക്കെ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്യട്ടാ വരിക. ഏത് പച്ചക്കറി ഫ്ലൈറ്റ് കയറിയിരുന്നാലും അവരിവിടെ കൊണ്ട് തട്ടു. അവനെ പറ്റി അയാൾ എന്തോ പറഞ്ഞല്ലോ, ഒരു വാച്ചിന്റെ പേര് വെച്ചിട്ട്. ജർമ്മൻ സിറ്റിസൺ. ആ അതാണ് മോനെ, നിന്റെ അനിയൻ ഈ ജർമ്മൻ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞ ഈ കൊച്ചി മേയർ എന്നൊക്കെ പറയും പോലെ ഭയങ്കര സംഭവം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നിമിത്തവും എലിപ്പനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ നന്നാവണ ലക്ഷണമുള്ള കാണുന്നത്. ആ സ്ഥിതിക്ക് അവനെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാ. അങ്ങനെ വെറുതെ സ്വീകരിച്ച പോരാ, അവന് വേണ്ടി നമുക്ക് കൊച്ചു ജർമ്മനി തന്നെ ഒരുക്കണം. ഏത് തറവാട്ടിൽ നിന്നാണാവോ ഫണ്ട്? എടാ, വരുന്നത് കാശാ, അപ്പൊ കുറച്ച് പലിശ കെടുത്താലും കുഴപ്പമില്ല. എടാ, അവൻ ഇവിടെ ലാൻഡ് ചെയ്ത പിന്നെ നീ ആരാ? നീ മറ്റൊരാളാ? പിന്നെ ഞാനാരാ? അതെന്താ കൊയരാളാ? എടാ, അതല്ല, അവൻ വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നിന്റെ പേര് ആനന്ദക്കുട്ടൻ എന്നല്ല, ആനന്ദരാജാവ് കുട്ടൻ വലിയ കോയിക്കൽ വർമ്മ പിശാരടി തമ്പുരാനം ഭ്രാന്തി. എന്തോ വലിയ തെറി കേട്ട പോലെ. ചൂട്ടി നടക്കുന്നത് അവിടെയാ. ഇവിടെ വായി നോക്കി നിന്നാലേ വൈകുന്നേരം കാശിന് വരുമ്പോ എന്റെ വായിരിക്കുന്ന പുളിച്ച തെറി കേട്ട് വായി നോക്കി നിക്കേണ്ടി വരും. ഹായ് നിമ്മീ, ഇവിടെ വായും പൊളിച്ച് നിക്കാതെ അവിടെ ചെന്ന് രാജാവിന്റെ രാജകുമാരന്റെ പുറകിൽ കുന്തം പിടിച്ച് വായും പൊളിച്ച് നിക്കോ. ഭരിക്കാൻ വരല്ലേ? എന്ത് ഭരിക്കാൻ വരില്ലെന്ന്? പോടർക്കാ ഭരിക്കാൻ വന്ന നീ എന്തിയോടാ തെണ്ടി? വായിലെ പല്ലടിച്ച് നിൽത്തലും ഉദാഹരണം കണ്ട? ചെവിട്ടിൽ ആന്റിനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന തെണ്ടി നീ ആരടാ? സാറ്റലൈറ്റാ. ഒരൊറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന എന്റെ സംപ്രേഷണം പന്നി. നീ എബ്രാലിങ്ങനാണെങ്കിൽ ഞാൻ ബുഷറാ ബുഷറാ. നെക്സ്റ്റ് പ്രൊഡക്ഷൻ കൺട്രോളറെ, നീ ഞങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കൂലിക്ക് ഞാൻ വന്ന ഊച്ചാലുകൾ എന്നല്ലേ എന്നൊക്കെ കേട്ടോടാ. നാളെ ഞങ്ങൾ ഞങ്ങളെ നിർത്തി നിന്നെ നിന്റെ മോക്ക് കൊണ്ട് ഞാൻ ദൃഷ്ടി പാറപ്പുറത്ത് എഴുതിക്കൂടാ. അതിനുവേണ്ടി ജർമ്മനിയിൽ നിന്ന് പണമായിട്ട് വരുന്ന എന്റെ അനിയനെ കൊന്നിട്ടാണെങ്കിൽ ശരി ഞാൻ പണം പ്രൊഡ്യൂസ് ചെയ്യൂടാ. എന്നിട്ടാ പടത്തിന്റെ പേര് ജൂനിയർ ആർട്ടിസ്റ്റാണ് താരം എന്നിടൂടാ. കേട്ടോട ലിംഗോദര, ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞാ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിയിട്ടാ പോന്നി. വരാ
ചെല്ലക്കടിച്ചില്ലേ ആ സൗണ്ടിൽ കേക്കാഞ്ഞതാ. വന്നു വന്നു. എടാ നീ പേടിക്കണ്ട, നിങ്ങൾ കഴിച്ച ബെല്ല് വരുമ്പോഴേക്കും ഞാൻ എത്തുന്നേ. എന്ന് എന്താടാ എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. അതാ ചോദിച്ചു ഇവിടെ നിന്ന് ഇപ്പൊ പോയ ഏത് മാസം തിരിച്ചു വരും. പോടാ അവിടെ. നീയേ അവന് വയറാഴ്ച ഫുഡ് വാങ്ങിച്ചു കൊടുക്ക്, പിന്നെ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്ക്, അല്ലെ അയാൾ നിന്നെ പിടിച്ചു കഴിക്കും. നീ മറന്നിരിക്കില്ല, നീ കഴിക്കേ. ഈ ചെക്കൻ്റെ നേരം ഞാനോ? മോനെ ആകാശക്കുത്ത തിന്നട്ടെ. ബണ്ടാർത്തി കഴിട്ട പോലെ. എന്താണോ ഈ കാട്ടിയത്? ഞാനല്ല ദൈവന. എന്തവിടെ? ഇതാ ഇവിടെ. എന്റെ ഹോട്ടലിൽ വന്ന് എന്നോട് നീ പോക്കറ്റ് തരണം. ഇതാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. ചന്ദ്ര ബാമോനെ ബാ. ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്നാ ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ മയങ്ങിപ്പോയതാണ്. ആണോ? അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു? കഴിച്ചതല്ല കഴിപ്പിച്ചു. അതല്ലേ, ഞാനവിടെ വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നീ ബില്ലും പേ ചെയ്ത് നിങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങിയുള്ളൂ. അവരങ്ങനെയും പറഞ്ഞു. എവിടെ നമ്മുടെ ഗസ്റ്റ്? അവന് ഫുഡൊക്കെ പിടിച്ചു പിടിച്ചു. സമാധാനായി. അവൻ ഉറങ്ങിണ്ടാവല്ലേ. എന്തായാലും അവനൊന്ന് കണ്ടിട്ട് വരാം. ഇതെന്താ ഇന്ത്യയുടെ ഭൂപടവും? അല്ലടാ, എന്റെ കുടൽമാരുടെ ഫോട്ടോ സ്റ്റാറ്റാ. എടാ നിന്റെ അച്ഛൻ കളപ്പുരക്കൽ രാഘവമേനോനെ ആ കേശവം പറ്റിച്ചത് നന്നായി നന്നായി നന്നായി. ഇല്ലെങ്കിൽ ആ രാഘവമേനോനെ സ്വന്തം മകനായ നീ പറ്റിക്കും. നീ അത് മടുക്കില്ല വഞ്ചകനാ. ചന്ദ്ര നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാ നീ. കശാപ്പുശാലയിലോ? ഞാൻ ഹോട്ടലിലാക്കിട്ടല്ലേ പോയത്. ആ ഹോട്ടലിൽ പിന്നീട് കശാപ്പുശാല ആയത് നീ അറിഞ്ഞില്ലല്ലേ. പോക്കറ്റിലുണ്ടായിരുന്ന 100 രൂപ പോലും തരാതെ പോയാ വഞ്ചകനാ നീ. ഞാൻ മുങ്ങിയൊന്നും അല്ല. നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു പോയത്. കൂടെ വരുമ്പോ കുറച്ച് കാശോടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പൊ അതിനവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ. ആ കഴുത്തില് ബാഗ് ഏറ്റി തൂക്കിട്ടാ നിന്റെ അനിയന്തിന്റെ കാരണം. അവിടെ ഒരു ജാലിയും ബേലാബാഗാ നടന്നത്. ശരിക്കുള്ള ജാലിയും ബേലാബാഗിൽ തോക്കുകളാണ് കഥ പറഞ്ഞതെങ്കിൽ ഇവിടെ വില്ലുകൾ കഥ പറയും. കണ്ണിച്ചോരില്ലാത്ത ദുഷ്ട, വയസ്സും പ്രായമായ പാവത്തിനാണോടാ ഉൾനാട്ടം വിട്ടത്? പിന്നെ ഇത്ര ആരോഗ്യമുള്ള നീ ഇങ്ങനെ നിക്കുമ്പോ ഞാനിങ്ങനെ നിക്കല്ലായിരുന്നു. ആൾക്കാർ ഇടിച്ച് ബോധം കെട്ട് കെടുക്കായിരുന്നു. പാവം കുഞ്ഞപ്പേട്ടൻ, ഇപ്പൊ അതിന് വായില് പല്ലില്ലെന്നേ ഉള്ളൂ. ഇനി ഉഴുന്നാട്ടി ഉഴുന്നാട്ടി എല്ലാം കൂടി പോകുമല്ലോ. ഇനി 8000 രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കി ഈശ്വരായാളർക്കാൻ? ആ സമയത്ത് മുങ്ങണ്ടായിരുന്നു. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കി. ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വര. 8000 രൂപയ്ക്ക് ഞാരെ കൊല്ലും? അങ്ങനെ എല്ലാവരും കൊല്ലണ്ട. കൊല്ലാനുള്ള ഒരുത്തനെ ബാഗിൽ യൂറോ നിറച്ച് പ്ലെയിനിൽ കയറ്റി ദൈവം ജർമ്മനിൽ നിന്ന് വിട്ടിട്ടില്ലേ. ഒന്നുകൂടി ശ്രമിച്ചാലോ? ശരിയാ, ട്രൈ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ചൊല്ലി. അവൻ ഉറങ്ങന്നെയല്ലേ. നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടിയുണ്ടാവും. പറഞ്ഞു ഉറങ്ങന്ന്. എന്നിട്ട് ഫുഡ് ഫുഡ്, ഇത് ഞാൻ നേരത്തെ കേട്ടതാണ്. അപ്പൊ ഞാൻ അമ്മച്ച കൂർക്ക വലിക്കണെന്നാണ്. ഫുഡ് ഫുഡ്, ഇവൻ വൈകുന്നേരമല്ലേ ഫുഡ് കഴിച്ചത്, അതിന് രാത്രി ഫുഡ് കഴിക്കണ്ടാ. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും 2 ചട്ടി സിമെന്റോട് കലക്കിട്ട് പായസം എന്ന് പറഞ്ഞ് കുടിപ്പിച്ചാലോ. അന്നനാളെ ഉണങ്ങി കോൺക്രീറ്റ് പോലെയോ. പിന്നെ ഇടക്കിടക്കുന്ന അനച്ചു കൊടുത്തത് ഒരുറപ്പിന്. പിന്നെ വിഷമന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ അവന്റെ യൂറ് എങ്ങനെ എടുക്കും? ഇപ്പൊ യൂറ് എടുക്കാൻ ചെന്നാലേ നമ്മൾ 2 രൂപ കൂടി അവൻ പിടിച്ച് ബട്ടർഫ്ലൈ
അത് ശരി. ഇങ്ങനെ ഒരാളെ വീട്ടിലുണ്ടോ? ആ ബ്രോക്കർ ഒന്നും പറഞ്ഞില്ലല്ലോ. മോനെ, ഡാഡി അകത്തുണ്ടോ? നമസ്കാരം. 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 വണ്ടി വന്ന് നിൽക്കണ കണ്ടപ്പോ നിങ്ങളായിരിക്കും എന്ന് ഉദ്ദേശിച്ചില്ല. റണ്ണിംഗ് ടൈം വെച്ച് നോക്കുമ്പോ ഒരു 10 മണിയെങ്കിലും ആവുന്ന വിചാരിച്ചേ. ഡ്രൈവിംഗിൽ 110 സ്പീഡ്. പിന്നെ പെണ്ണിനെ കാണാനുള്ള ഒരു തിടുക്കവും മോനും കൂടി ആ കോമഡി പിടിക്കുന്നു. വരിക വരിക, എല്ലാരും വരിക. മോനെ സൂക്ഷിച്ചേ, സൂക്ഷിച്ചേ. നേരത്തെത്തിയോണ്ട് ബുദ്ധിമുട്ടായില്ല അല്ലെ? എന്ത് ബുദ്ധിമുട്ട്? അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനെന്താ, മോളുടെ കോഴ്സ് മാർച്ച് കഴിയും. MBA അല്ലേ പഠിക്കണേ? അതെ. ഈ പെണ്ണ് കാണൽ ചടങ്ങ് ഓക്കെ ആണെങ്കിൽ പിന്നെ എല്ലാം പഠിപ്പ് കഴിഞ്ഞിട്ട് എന്താ? It's all right. വേറെ ജ്യൂസ് എടുക്കാം. മോൻ അകത്ത് പോയിട്ട് ചെല്ല ചെല്ല. ബാലി എന്റെ ചെമ്മാട്ടിനെ ചക്കൻ കാണിക്കണേ. ഇവിടെ തന്നെ ഞാൻ എന്താണ് അവന്റെ മേലൊരു കണ്ണു വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കണ്ണും തെറ്റി അപ്പോഴേക്ക് ഇറങ്ങിപ്പോന്ന് ഞാൻ കരുതിയ. ആകാശോ ആകാശോ, ഈ ആകാശോ ആകാശം ആകാശത്തിലും നോക്കി വിളിക്കാതെ ഭൂമിയിലേക്ക് നോക്കി. നീ എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുന്നത്? നിനക്ക് വേറെ വഴിക്ക് നോക്കി. അവൻ ഒരാളിലേ ഉള്ളു, നമ്മൾ രണ്ട് വഴിക്കിട്ട് പോയിട്ട് എന്താ കാര്യം? അവൻ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റൂ. ആകാശോ ആകാശോ, ഒന്ന് ഏറ്റു വിളിക്കണം. ഏറ്റു വിളിക്കാൻ നമ്മളെന്താ ശബരി വിളിക്കുക? ആകാശോ 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 ആകാശോ. ഈ വീട്ടിലെന്താ ഒരു ബഹളം? ഈശ്വര വന്നേ, ഒന്നും നിർത്തണേ. സോഡാ ഗ്ലാസ് വെച്ചിട്ട് ഒരു കുട്ടി ഇങ്ങോട്ട് വന്നിരുന്നു. കുട്ടിയാ? കുട്ടിയല്ല, ഇവൻ പട്ടിയാ. ജനിച്ചപ്പോ മുതല് അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു കല്യാണ നിശ്ചയം ചക്കക്കൂട്ടം പോലെ ആക്കിട്ട് അവനിരുന്ന് സുഗന്ധദ്രകളൊന്നും കണ്ടില്ലേ? ആ കല്യാണ പെണ്ണിന്റെ അച്ഛൻ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ അകന്ന ബന്ധുവായതുകൊണ്ട് സാറ് വിളിച്ച് പറഞ്ഞോണ്ട് പോലീസ് കേസായില്ല. എന്നിട്ടും ആ പെണ്ണിന്റെ അച്ഛൻ അതൊടഞ്ഞു ഇതടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രൂപ 5000 നഷ്ടപരിഹാരം ചോദിച്ചപ്പോ കൊണ്ടാര പലിശ കെടുത്തിട്ട് ഞാൻ സോൾവ് ചെയ്തത്. വെറുതെ ഒന്നല്ലേ മുതലാളിമാര് നന്നാവാത്തത്? ഓ, അവന്റെ ഒടുക്കത്തെ ഒരു മോണി വാക്കിന് പോക്ക്. താനെന്താ ഞെട്ടണത്? അല്ല, മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണല്ലോ. ഏത് നേരത്താണ് ആ എബ്രാഹിം ഇങ്ങനെ തെരുവ് പറഞ്ഞ് ഓടിക്കാൻ തോന്നിയത്? ഷൂട്ടിംഗ് നടക്കണ എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയി നോക്കി. എല്ലായിടത്തും ഇൻകം വിളിച്ചു പറഞ്ഞാണ് ആനന്ദക്കുട്ടിന്റെ ആൾക്കാർക്ക് പണി കൊടുക്കരുന്നു. ആ റെന്റേക്കാരന്റെ ആൾക്കാർ ഇരിക്കപ്പുറത്ത് തരാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ 3000 രൂപ എന്നൊക്കെ പറഞ്ഞ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? നിങ്ങൾക്കൊക്കെ 2000-ത്തിന് 3000-ത്തിന് പ്രശ്നമേ ഉള്ളൂ. എന്റെ കാര്യം അതല്ല. 25000 നാളെങ്കിലും ആ കയറി വരുമാല സരസ് വെച്ചിക്ക് തിരിച്ചുകൊടുത്തില്ലെങ്കിൽ ഒരു കഷ്ണം കയറും എന്റെ ജീവിതം തീർക്കും. അവര് പറഞ്ഞ നിന്റെ ജീവിതം അവരുടെ ജീവിതം അവരുടെ ജീവിതം അങ്ങോട്ട് പോട്ടറി. നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാവരുടെ പ്രശ്നം കൊടുത്താ തീരും.
പക്ഷെ ആ ഇരുന്ന് ഉറങ്ങുന്നതേ എന്റെ ആജീവന എന്താ പ്രശ്ന? എന്താ അതിനെ പറ്റി ആരും ഒന്നും പറയാത്ത? കപ്പം കാട്ടി കട്ടൻ കാപ്പി കിട്ടുന്ന മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ കോട്ടൺ കോപ്പി. എന്ത് ശാന്തമായ ഉറക്കം! ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. കണ്ട, ഉറങ്ങുന്ന നേരത്തെ സായിപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതോട് പിടിക്കണില്ല. നീ എന്തിനാ അതിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എഴുന്നേക്ക, തിന്ന, നിന്റെ കാശ് കളയാ, ഉറങ്ങ. പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്ക, തിന്ന, നിന്റെ കാശ് കളയാ, ഉറങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടിട്ട് എന്താ? ഇത് ഞാൻ പ്രതീക്ഷിച്ചത്. ചെന്നെടുത്ത് തിന്നെ. അടുക്കളയിൽ നല്ല ജർമ്മൻ ഗഞ്ഞിയും ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പോണണ്ടില്ലേ? കാറ്റ് പിടിച്ച കിട്ടുവെള്ളം പോലെ. ദൈവദോഷം പറയലടാ, അങ്ങനെ ഒന്നുമില്ല. അത് പോകുന്നത് വസന്ത പിടിച്ച താറാവിനെ പോലെയാ. അധികം സമ്മതിക്കാം. എന്തെങ്കിലും പി പി അന്തരം വിളിച്ച് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ എന്റെ വന്ന സാഹിബിന് വീട് വരുമ്പോ പോരാതായോ? അതോ മൂപ്പര് വന്നു തിരിച്ചു പോയോ? തിരിച്ചു പോവാ. അതുകൊണ്ടാ കാണണം പറഞ്ഞത്. മൂപ്പര് ഈ ജർമ്മൻ സിറ്റിസൺ ആയതുകൊണ്ട് പെട്ടെന്നായിട്ട് ചെല്ലാൻ പറഞ്ഞു. പോയാ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടേ വരൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് വിട്ടുക. അൽഹംദുലില്ലാ, ഹൈറ് ആശ്വാസായി. കായ്ക്ക് കായുമായി, പോക്കുവരെ ഒന്നിച്ചായി. അപ്പൊ എങ്ങനെയാ പരിപാടി? താക്കോലി വാങ്ങാൻ ഞാൻ എപ്പോഴാ വരണ്ടേ? താക്കോലി പോണി തരാം. അല്ലടാ, പിന്നെ തന്ന 25,000 നിന്ന് ഒരു മാസം വാടക 5,000 എടുത്തിട്ട് ബാക്കി 20,000. നിക്ക് നിക്ക് നിക്ക്, ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇത് നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ? മാറിക്കാണ് അല്ലേക്ക. ആ കാശ് കിട്ടിട്ട് വേണം കുറച്ച് പ്രശ്നങ്ങളുണ്ടേ. അനക്ക് കുറച്ചല്ല പ്രശ്നങ്ങളുള്ളൂ, എനിക്ക് കുറച്ചൊന്നും അല്ല പ്രശ്നങ്ങൾ. അല്ലെങ്കിലും ചങ്ങായി, അനക്ക് ഞാൻ എങ്ങനെ പൈസ തിരിച്ചു തരാ? നമ്മൾ തമ്മിലുള്ള അഗ്രിമെന്റ് 5 മാസത്തേക്ക് 25,000 റുപ്യാന്നല്ലേ. ആ 5 മാസം ഞാൻ സാരി താമസിച്ചോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഈച്ച വേണ്ട, ഒരു പാറ്റ പറയാ, ആ വിവരം ഞാൻ അറിയും. എന്റെ പൊന്നിക്ക, ഈ കഷ്ടകാലം പിടിച്ചു നിൽക്കുന്ന നേരത്തെ ഇങ്ങനൊന്നും പറയല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, നിങ്ങളെ പഠിച്ച സഹായിക്കും. ഇന്നെ പഠിത്തം പലവട്ടായിട്ട് സഹായിച്ചതാ 4-5 പെൺകുട്ടികൾ ഒരു ഓലപ്പൊരി, മനസ്സിലായോ? പിന്നെ ഈ എണ്ണ കാശ് മൊത്തം എന്റെ കയ്യിൽ ചെലവായി പോയി. അതുകൊണ്ട് നിങ്ങൾ 5 മാസം തേച്ച് താമസിച്ച് താക്കോല എന്നാ മതി. അല്ലേ കാശ് നമുക്ക് വേണ്ട, ഞാൻ പോവാ. അല്ല, എന്റെ കഞ്ഞിക്ക കുഞ്ഞിക്ക എന്റെ അനിയൻ സാഹിബിനോട് ഞാൻ അന്വേഷിച്ചു. പിന്നൊരു കാര്യം, ഇവിടെ ഒരു പാട്ട പറയാ, ഞാൻ വിവരാണ്. പടച്ച തമ്പുരാൻ എല്ലാം കൂടി ഇടിഞ്ഞു കൊല്ലു വീണ സൗണ്ടാണല്ലോ കേട്ടെ. ഏത് അപൂജയിലാണ് ഞാൻ അറിയാതെ ഇതിന്റെ ഉള്ളിൽ അതോ ഏതാണ് ഈ ഫിലീസ്? ഇതാണ് ജർമ്മനി ഇമ്പോർട്ട് ചെയ്ത ജീവി. അതോ ഞാൻ വിചാരിച്ച അണ്ണാദറിന്റെ പ്രതിമ ഇറങ്ങി വന്നതാണെന്ന്. ഈ ഒരു ബാറിൽ വിസ്കറിന് വേണ്ടിട്ടാണ് എന്റെ പി പി നമ്പറിൽ വിളിച്ചേർത്തി ഈ വീട് മുഴുവൻ കുട്ടിച്ചോറാക്കി ടൂറിന്റെ എല്ലാം പൊട്ടിച്ചായി. ഇത് 25,000 റുപ്യയിൽ ഒന്നും ഒതുങ്ങൂല മോനെ. ഇവിടെ ഈ അടുക്കളയിൽ പാറി ഈച്ചെല്ലാം കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 75,000 റുപ്യെങ്കിൽ എനിക്ക് തരേണ്ടി വരും. കഞ്ഞിക്കല്ല, പഠിച്ചാലും വിളിച്ചിട്ടും കാര്യമല്ല. 75,000 റുപ്യോട് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാ മതി. ഇനി ഒരു ഈച്ച ഇവിടെ പാറുകയാണെങ്കിൽ റേറ്റ് ഇനിയും കൂടും. എന്റെ ഈശ്വര, ഇവൻ എവിടെ കൈ വച്ചാലും കാശാണല്ലോ. എടാ ചന്ദ്ര, അവന്റെ ആ ഉദര സഞ്ചി നിന്ന് യൂറ് എടുത്തിട്ട് ഈ കങ്കാരുൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയടാ.